എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടങ്ങ് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഉത്തമ ഉണ്ടാതിരിക്കെ, സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാ നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടി നേരിട്ടുവെന്ന് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാണ്. ഇടത് അനുകൂലം എന്ന് കരുതുന്ന പോരാളി ഷാജു ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ CPM അനുകൂലം എന്ന് തോന്നിപ്പിക്കും. എന്നാൽ ഈ പേജുകളുടെ അഡ്മിൻമാരെ വിലക്കി വാങ്ങി ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുകയാണ്. ഇത് പുതിയ കാലത്തെ വെല്ലുവിളിയാണെന്നും ജയരാജൻ പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. സൈബർ പോരാളി വിമർശന വിവാദത്തിൽ വിശദീകരണവുമായി MV ജയരാജൻ രംഗത്ത് വന്നു. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്രയെണ്ണം, 10 ആണോ 100 ആണോ എത്രയെണ്ണം കഷ്ടം പെറ്റ തള്ള സഹിക്കൂലേട്ട. ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ആരാണ് പോരാളി ഷാജി? ശരിയാ, ഞാനിത് കേൾക്കേണ്ടവനാ. നോക്കിക്കോ, ഇനി വിജയേട്ടന്റെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടില്ല. നീ ചൂടാവല്ലാടെ സുഖം, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ തമാശ? വിട്ട് കളന്നേ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും ഭയങ്കരം തന്നെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാലും തള്ളുമ്പോൾ ഒരു സാമാന്യ വിവരം വേണ്ടേ? ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. സത്യമാണോ ഈ പറയുന്നത്? ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തെ അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. MV ജയരാജന് മറുപടിയുമായി പോരാളി ഷാജി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വല്ല കാര്യമുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ മനസ്സിലാക്കണം. നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നും താഴെയിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. വെരി കറക്റ്റ്. അതിന് പറ്റിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വേറെ പണിയെടുത്ത് ജീവിക്കണമെന്നും പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഭൂസ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ?